പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലെ ശുചിമുറികളുടെ വാതിലുകൾ തകർന്ന നിലയിൽ പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ജോലി ചെയ്യുന്ന പൊന്നാനി നഗരസഭാ കാര്യാലയത്തിലെ അവസ്ഥയാണിത്. ശുചിമുറികളുടെയെല്ലാം വാതിലുകൾ തകർന്ന നിലയിലാണ്. പല ശുചിമുറികൾക്കും വാതിലുകളില്ല. ചില വാതിലുകൾക്ക് കൊളുത്തുകളുമില്ല. മൂന്ന് നിലകളിലായി 9 ശുചിമുറികളാണ് ഉള്ളത്. ഇവയിൽ മിക്കതിന്റെയും അവസ്ഥ ഇതുതന്നെ. വളരെ പരിതാപകരമാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ബിൽഡിങ് പൊന്നാനി നഗരസഭയ്ക്ക് ഉണ്ടെങ്കിൽ പോലും ഒന്ന് കാര്യം സാധിക്കാൻ വേണ്ടി ഒരു സ്വകാര്യമായി പോകാൻ പോലും ധൈര്യത്തിൽ അവിടെ പോകാൻ സാധിക്കില്ല. വാതിലുകളുടെ കുറ്റിയില്ലാത്ത അവസ്ഥ, വാതിൽ തന്നെ ഇല്ലാത്ത അവസ്ഥ, വെള്ളം ഏത് നേരവും ലീക്ക് ചെയ്യുന്നൊരവസ്ഥ, ഇതാണ് പൊന്നാനി നഗരസഭയിലെ. ഹെൽത്ത് വിഭാഗം ഇരിക്കുന്നതിന് സമീപത്താണ് പ്രാഥമിക സൗകര്യം നിർവഹിക്കാനുള്ള ഈ ഒരു അവസ്ഥയുടെ കേന്ദ്രം കാണുന്നത്. വളരെ സങ്കടം തോന്നുന്നു. എത്ര മാസങ്ങളായി ഒരു നിലനിൽക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ പോകുന്നുണ്ട്, നഗരസഭാ കൗൺസിലർമാർ പോകുന്നുണ്ട്. ഇതെല്ലാം പ്രാഥമിക ആവശ്യത്തിന് പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. പ്രത്യേകിച്ച് ഇതിന് പുറമെ പുറത്ത് പ്രാഥമിക സൗകര്യത്തിനുള്ള കൺഫറൻസ് സ്റ്റേഷൻ ഇല്ലാത്തൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സുകാരും മറ്റെല്ലാം ആശ്രയിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു സമാധാനത്തോടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ വാർത്ത കണ്ടെങ്കിലും നഗരസഭാ ചെയർമാൻ ഇപ്പോൾ തന്നെ ഒരു ഉത്തരവ് കൊടുത്ത് അതൊന്ന് താൽക്കാലികമായിട്ടെങ്കിലും ശരിയാക്കാനുള്ളൊരു ഒരു സാമാന്യ മര്യാദ നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ പറയാനുള്ളത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ആശ്രയവും ഈ ശുചിമുറികളാണ്. പലതവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പരാതി. NCV News പൊന്നാനി.